നമസ്കാരം, ഞാൻ കൊല്ലം തുളസി. നിങ്ങളെന്നെ മറന്നു കാണില്ല എന്നെനിക്കറിയാം. എൻ്റെ സിനിമാ ജീവിതത്തിലെ അല്ലെങ്കിൽ സിനിമാ യാത്രയിലെ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു സന്തോഷകരമായ അനുഭവവും അതുപോലെ തന്നെ ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കൊല്ലം തുളസി നായകനായി ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചു. മലയാള സിനിമയുടെ അധബോധനമല്ല അല്ലാതെ എന്താ ഞാൻ പറയുക. എന്നെ വരെ നായകനാക്കാൻ ധൈര്യം കാണിച്ച ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അത് മറ്റാരുമില്ല, സലിം ബാവ. സലിം ബാവയെ നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു ഫൈറ്ററാണ്, അദ്ദേഹം ഒരു നല്ല കലാകാരനാണ്, ആലുവക്കാരനാണ്, എൻ്റെ ഒരു ചിരകാല സുഹൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനിടയ്ക്ക് വെച്ച് എന്നോടുള്ള പ്രേമം മൂലമോ ആരാധന മൂലമോ അല്ലെങ്കിൽ സ്നേഹ ബഹുമാനാദികൾ മൂലമോ എന്തോ എന്നെ നായകനാക്കി ഒരു പടത്തിൽ അഭിനയിപ്പിച്ച കൊള്ളാമെന്ന ഒരു മോഹമുണ്ടായി. അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി മോശമായിപ്പോയി. നായകനായി അഭിനയിക്കാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ട്. ഒരു നടൻ എന്നുള്ള രീതിയിൽ നായകനും വില്ലനും കൊമേഡിയനും എല്ലാം അഭിനയിക്കുകയാണ്. മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഞങ്ങളൊക്കെ അഭിനയിക്കുകയാണ്. ക്യാരക്ടറൈസേഷൻ അതിനെ അനുസരിച്ചാണ് പ്രേക്ഷകർ അതിനെ ഉൾക്കൊള്ളുന്നതും വിലയിരുത്തുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും. ഞങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടാണ് കൂടുതൽ പടങ്ങളിൽ അറിയിട്ടുള്ളത്. കാരണം എൻ്റെ മുഖത്തൊരു കള്ള ലുക്കുണ്ട്, ഒരു ഫ്രോഡ് ലുക്കുണ്ട്. അത് കാരണം കൈക്കൂലിക്കാരനോ അഴിമതിക്കാരനോ ആയ രാഷ്ട്രീയക്കാരുടെ വേഷമുണ്ടെങ്കിൽ കൊല്ലം തുളസിയെ കാസ്റ്റ് ചെയ്യാമെന്ന് സാധാരണ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും തീരുമാനിക്കാറുണ്ട്. എന്നെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, ഞാനത് ചെയ്യാറുമുണ്ട്, അത് വിജയിക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ സലിം ബാവ ചെയ്തത് എന്നെ ഒരു ഏ പടത്തിലെ നായകനായിട്ട് അഭിനയിപ്പിക്കുവാനും അതിൽ കൂടെ സെക്സ് ഒരു പടമാക്കി മാറ്റാനുമുള്ള ശ്രമം നടന്നു. ഞാൻ അറിഞ്ഞില്ല, അബദ്ധം പറ്റി. ഞാനാണ് എൻ്റെ പ്രായത്തിനൊത്തെ ഒരു ക്യാരക്ടർ. എൻ്റെ ഭാര്യയായി അഭിനയിക്കുന്നത് നളിനിയാണ്, പ്രസിദ്ധ നടി. മോഹൻലാലിനോടൊപ്പമൊക്കെ നായികയായി അഭിനയിച്ച ഒരു കാലത്ത് തിളങ്ങിയുന്ന ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ, ചെറുപ്പക്കാരുടെ ഇക്കിളിയായി മാറിയ നളിനിയുണ്ട്. ആ നളിനി എൻ്റെ നായികയായിട്ട് വന്നു. ഞാനപ്പോൾ സന്തോഷിച്ചു. കാര്യം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ നായികയെ അഭിനയിച്ച ഒരാൾ എൻ്റെ നായികയെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് അഹങ്കരിച്ചു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഞാനൊരു ഹെൻപക്കഡ് ഹസ്ബൻഡാണ്. നളിനി, അതായത് എൻ്റെ ഭാര്യ, ഒരു സൊസൈറ്റി ലേഡിയാണ്. എൻ്റെ സൗന്ദര്യവും എൻ്റെ മറ്റുള്ള പെരുമാറ്റങ്ങളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളുകൊണ്ട് അവർക്ക് എന്നെ ഇഷ്ടവുമല്ല. അവരൊരു സൊസൈറ്റി ലേഡിയായിട്ട് ഞാൻ രാവിലെ ഇറങ്ങുന്നു, വേറൊരു ലോകത്തെ അവരോട് ജീവിക്കുന്നു, എന്നോട് പുച്ഛമാണ്. എന്നോടുള്ള ഒരു ആക്ടിവിറ്റീസും അവർക്കിഷ്ടമല്ല. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷമവും ദുഃഖവും വേറെ നടക്കുന്ന ഒരു ഭർത്താവായിട്ടാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. അതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. പക്ഷേ അവസാനം എൻ്റെ മകളുടെ ഒരു കൂട്ടുകാർ വീട്ടിൽ വരുന്ന ദിവസം, മകൾ ഇല്ലാത്ത ഒരവസരത്തിൽ അവളുടെ മുറിയിലേക്ക് ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ അവൾ അർദ്ധ നഗ്നയായി കിടക്കുന്നത് കണ്ട്, അതുവരെ മൂടി വച്ചിരുന്ന അല്ലെങ്കിൽ അതുവരെ അമർത്തി വച്ചിരുന്ന എൻ്റെ കാമവിവാരങ്ങൾ ഉണരുകയും ആ കുട്ടിയെ പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും തുടർന്ന് എൻ്റെ മകളത് കണ്ടുപിടിക്കുകയും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ കഥാസാരം. പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് ഡയറക്ടർ പറഞ്ഞു, പോകുന്ന വഴിയിൽ ആ കുട്ടിയുടെ എൻ്റെ മകളുടെ കൂട്ടുകാർ കിടക്കുന്ന മുറിയിൽ ഒന്ന് എത്തി നോക്കണം. അപ്പോൾ അവർ അർത്ഥമായി കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ വികാരാധീനാകുന്നു, ഞാൻ ചെല്ലുന്നു, കാല് തടവുന്നു. ഇത്രമാത്രം മതി, ഇത്രമാത്രം ഞാൻ ചെയ്തു. പക്ഷേ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതിനുശേഷം എൻ്റെ ഡൂപ്പിട്ട്, ആ നടിയുടെ ഡൂപ്പിട്ട് മറ്റെന്തൊക്കെയോ ചെയ്ത് അധമ വികാരങ്ങളെ ഉണർത്തി പ്രേക്ഷകരെ ആകർഷിച്ച് പണം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്. അവരെ ഞാൻ തെറ്റു പറയുന്നില്ല. കാര്യം ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ആൾ കയറുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ വയസ്സുകാലത്ത് എൻ്റെ സെക്സ് കാണിച്ചിട്ട് ആര് കാണാനാ? അവിടെയാണ് സലിം ബാബായ്ക്ക് അബദ്ധം പറ്റിയത്. ഏതായാലും ഞാനും സലിം ബാബായിട്ട് അവിടെ വെച്ച് തെറ്റി. ആ സീന് ഞാൻ അഭിനയിക്കത്തില്ല എന്ന് പറയുന്നു.
ഞാൻ ആ സിനിമയിൽ നിന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് നിർത്തിപ്പോകുന്നു, പ്രശ്നങ്ങളാകുന്നു. അങ്ങനെ ആ പടം ഒരു വിധത്തിൽ അവർ കൊണ്ടുവന്ന് മറ്റേതൊക്കെ രീതിയിൽ കൂടെ അവസാനിപ്പിച്ചു, ഷൂട്ടിംഗ് നിർത്തി പുറത്തിറക്കി. ആ പടത്തിൻ്റെ പേരാണ് മോഹിതം. ഒടുവിൽ ഞാൻ നായകൻ ഇല്ലാതെ മറ്റൊരു രീതിയിൽ ആ പടം പൂർത്തിയാക്കി. എന്നെ എൻ്റെ പടം പോലും പോസ്റ്ററുകളിൽ വിടാതെ, ഈവൻ കാസറ്റിൽ പോലും തല കാണിക്കാതെ, എനിക്കൊരു നയാ പൈസ പോലും പ്രതിഫലം തരാതെ ആ പടം റിലീസ് ചെയ്തു. അതിൻ്റെ റിസൾട്ടൊന്നും എനിക്കറിയില്ല. ഒടുവിൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വന്നത്. ഇതെൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു ദുരന്ത കഥയുടെ ബാക്കി പത്രമാണ്. മറ്റൊരു ദുരന്തം കൂടെ എനിക്കുണ്ടായി. അതിനകത്ത് മറ്റൊരു സ്ഫടികം ജോർജ് എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, സ്ഫടികം സിനിമയിലൂടെ വില്ലനായി മോഹൻലാലിനോടൊപ്പം വന്ന ഒരു നടനുണ്ട്, സ്ഫടികം ജോർജ്. സ്ഫടികം ജോർജ് അതിനകത്തൊരു വില്ലനാണ്. കഥയുടെ കഥാഗതിയുടെ ഒരു ഭാഗത്ത് വെച്ച് അദ്ദേഹത്തെ ഞാൻ അടിക്കുന്ന ഒരു സീനുണ്ട്. ഡയറക്ടർ അടിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ അടിക്കുന്ന ഭാഗമായിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. കൊല്ലം തുളസി എന്നെ അടിക്കാൻ പറ്റില്ല, കൊല്ലം തുളസി അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല. ഡയറക്ടർ പറഞ്ഞു, ഞാനും പറഞ്ഞു, ഞാനൊരു നായകനായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്, അല്ല കൊല്ലം തുളസി അല്ല അടിക്കുന്നത്. കൊല്ലം തുളസി സ്ഫടികൻ ജോർജിനെ അടിക്കുകയല്ല, കൊല്ലം തുളസി എന്ന നായക കഥാപാത്രം വില്ലനായ ഒരു കഥാപാത്രത്തെ അടിക്കുന്നു, പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അത് നിഷേധിച്ചു, ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയില്ല, പിന്നെ ആ സീൻ വേണ്ടാന്ന് വെച്ചു. അത് മറ്റൊരു ഒരു ഒരു കലാകാരൻ്റെ ധർമ്മച്യുതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇന്ന് അദ്ദേഹം എവിടെ ഉണ്ട്, ഞാനെവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ മോഹിതം ഒരു വിജയമാണോ പരാജയമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ സിനിമ ജീവിതത്തിനിടയിൽ എനിക്കൊരു ദുഃഖകരമായ സമ്മാനം തന്ന ഒരു പടമാണ് മോഹിതം. മോഹിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ വിലയിരുത്തൽ ഇത് പലർക്കും ഒരു പാഠമാണ്. ഒരു നടനാകാൻ കഴിഞ്ഞാൽ അതിൽ അഹങ്കരിക്കുന്നവരാരായാലും അതത്ര നല്ല പുരോഗതിയുടെ ലക്ഷണമല്ല, നല്ല ലക്ഷണമല്ല, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ്റെ യോഗ്യതയുമല്ല. സലീം ബാബ എന്നെ കൊണ്ട് സെക്സ് ചെയ്യിക്കാൻ ശ്രമിച്ചതിൽ സലീം ബാബ ഞാൻ തെറ്റു പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഇറക്കിയ പണം മുതലാകണമെങ്കിൽ ഇത്തിരി തരികടയൊക്കെ കാണിക്കണം. പക്ഷെ അത് എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള ദുഃഖമാണ് എനിക്ക് അന്നും ഇന്നും. ഞാൻ ആദ്യം മുതലേ പല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും റേപ്പ് ചെയ്യുന്ന ഒരു സീനിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എന്നെ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ ഭാര്യയും മകളും കാണത്തക രീതിയിലുള്ള നല്ല സിനിമകളായിരിക്കണം, ആ നല്ല വേഷങ്ങളായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ അന്നും ഇന്നും ഞാൻ നിലനിർത്തുന്നു. പക്ഷേ ഇന്ന് വയസ്സായി അത്ര റേപ്പ് സീനുകളിൽ അഭിനയിക്കണമെന്ന് ഇന്ന് എനിക്ക് മോഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആരും തരുന്നില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ദുഃഖം. ഈ ദുഃഖം നിങ്ങളുമായിട്ട് പങ്കെടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.